യെസ്, ആർ എൻ ഡി സിയിലെ അടുത്ത ക്ലാസ്സാണ്. ആർ എൻ ഡി സിയിലെ അടുത്ത ക്ലാസ്, കഴിഞ്ഞ ക്ലാസ് സെൻസിബിൾ ഹീറ്റിംഗ് സെൻസിബിൾ കൂളിങ്ങും കഴിഞ്ഞു. അതിൻ്റെ രണ്ട് പ്രോബ്ലം ചെയ്തു കഴിഞ്ഞു. ആ പ്രോബ്ലം, അവസാനത്തെ പ്രോബ്ലം നിൽക്കുന്ന 28-ാം പേജില്, ഇതേ കാണുന്നതാണ് ആ പ്രോബ്ലത്തിൻ്റെത്. ഇതിൽ ഇവിടെ ആൻസറുകളൊക്കെ നിങ്ങൾ എഴുതാൻ വേണ്ടി ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് തുടങ്ങേണ്ടത് ബൈപ്പാസ് ഫാക്ടറാണ്. അതെന്താണെന്നുള്ളതാണ് അടുത്ത ക്ലാസ്. പക്ഷേ ഞാനൊരു കാര്യം പറയുന്നത് വെച്ച് ആദ്യം വരി താമസിക്കാണ്ട് എനിക്കൊരു അസൈൻമെൻറ്റ് തരണം നിങ്ങൾ. അസൈൻമെൻറ്റ്, ആ അസൈൻമെൻറ്റ് സൈക്കോമെട്രി എന്നായിരിക്കും. സൈക്കോമെട്രി എന്ന് ഞാൻ ഇതുവരെ പഠിപ്പിച്ചു തന്നെ കുറച്ച് പ്രോബ്ലംസ് ആയിരിക്കും. പക്ഷേ അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ സൈക്കോമെട്രി ചാർട്ടറൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരുന്നുള്ളൂ. അത് അസൈൻമെൻ്റ് എന്ന് വെച്ചാൽ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ അപ്പം ഞാൻ പറയും യെസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അസൈൻമെൻ്റ് ആണ്. ചിലപ്പോൾ അന്നത്തെ ദിവസം അസൈൻമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, ഈ സൈക്കോമെട്രിയിൽ നിന്നൊരു 3, 4, 5 പ്രോബ്ലം തരും. ക്ലാസ് തുടങ്ങുമ്പോൾ ഇപ്പോൾ 9 മണിക്ക് ക്ലാസ്സിൻ്റെ 9 മണിക്ക് ഞാനത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് അസൈൻമെൻറ്റ്. പക്ഷേ അസൈൻമെൻറ്റ് ക്ലാസ് അസൈൻമെൻറ്റാണ്. ഇപ്പോൾ കോളേജിലാണെങ്കിൽ ആ അസൈൻമെൻറ്റ് ഞാൻ ചെയ്യിക്കാറുണ്ട്. കോളേജിൽ കുട്ടികളെല്ലാവരും കൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് എന്നിട്ട് സെമിനാർ ഹാളിൽ പോയിരിക്കും. ക്വസ്റ്റ്യൻ അവിടെ വെച്ച് കൊടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകം തുറന്ന് നോക്കി എഴുതാം. അസൈൻമെൻ്റ് ആകുമ്പോൾ തുറന്ന് നോക്കി എഴുതാം. അതായത് പരീക്ഷ തന്നെ തുറന്ന് വെച്ചിട്ട് എഴുതുന്ന പരീക്ഷ എന്ന് വേണമെങ്കിൽ പറയാതെ. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പുസ്തകം നോക്കിയിട്ട് നിങ്ങൾക്ക് ആ 2 മണിക്കൂറാണെങ്കിൽ കോളേജിലാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറ് പതിവ്. ക്ലാസ് അസൈൻമെൻ്റ് എന്നുണ്ട്, 2 മണിക്കൂർ സമയം കൊടുക്കും, അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ സമയം കൊടുക്കും, എന്നിട്ട് 3-4 ക്വസ്റ്റ്യനും കൊടുക്കും. അവിടെ വെച്ച് എഴുതി അവിടെ വെച്ച് തന്നെ അസൈൻമെൻറ്റ് എനിക്ക് തരണം. അതുകൊണ്ട് ചില സാറന്മാർ അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യാറുണ്ട്, അസൈൻമെൻറ്റ് തരും, ഒരാഴ്ച തന്നെ തരാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് പതുക്കെ എഴുതാൻ. അതേസമയം ക്ലാസ് അസൈൻമെൻ്റ് ആകുമ്പോൾ അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ തരും, പുസ്തകം തുറന്ന് വെച്ച് എഴുതാം, 1/2 മണിക്കൂറിന് ആൻസർ ചെയ്തിട്ട് തരേണ്ടി വരും. അപ്പോൾ അതുപോലത്തെ ഒരു അസൈൻമെൻ്റ് അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തെ ക്ലാസ്സിലായിരിക്കാം. എന്തായാലും ഇല്ല, ഈ സൈക്കോമെട്രി കഴിയുന്നതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അത് ഇന്ന ദിവസമാണെന്നുള്ളത് ചിലപ്പോൾ വേണമെങ്കിൽ ഞാൻ മുൻകൂട്ടി പണി അതിൻ്റെ തലേ ദിവസമാണ് വാട്സപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങളെ മുൻകൂട്ടി അറിയിക്കണം അസൈൻമെൻറ്റ് നാളെ വരുന്ന ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് ഉണ്ടായിരിക്കും എന്ന് പറയണ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നോട് ചോദിക്കുക, സാർ അതിന് സാറൊന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞൂടെ, പറയാമല്ലോ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും പറയാൻ വേണ്ടി. പക്ഷേ ഇപ്പം നാളെയാണ് ക്ലാസ് എങ്കിൽ അടുത്ത ദിവസമാണ് ക്ലാസ്, അതിൻ്റെ ഒരു ദിവസം മുമ്പൊക്കെ ആയിരിക്കും ഞാൻ അടുത്ത ക്ലാസ്സിലിതാ ഒരു ക്ലാസ് അസൈൻമെൻ്റ് ആയിരിക്കും. എല്ലാവരും സൈക്കോമാറ്റിക് ചാർട്ട് ഒക്കെ വരിക, എന്നിട്ട് നല്ല പേപ്പർ എടുത്ത് വയ്ക്കുക. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല പ്രോസസ്സ് പേപ്പറൊക്കെ എടുത്ത് വയ്ക്കുക. ആ ക്വസ്റ്റ്യന് ഞാൻ തരും, അവിടെ വെച്ച് തന്നെ നിങ്ങൾ അസൈൻമെൻറ്റിൻ്റെ ആൻസർ എഴുതുക. അസൈൻമെൻറ്റ് ആൻസർ എഴുതിയിട്ട് അപ്പം തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്യുക അസൈൻമെൻറ്റ്. അതായത് അസൈൻമെൻറ്റിന് വാട്സപ്പ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അത്ര സമയം തരും. അപ്പോൾ അവിടെ വെച്ച് തന്നെ ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങൾ അവിടെ വെച്ച് തന്നെ ആൻസർ ചെയ്യാം. വീട്ടിൽ പോയിട്ട് പിന്നെ നാളെ ഒന്നുമില്ല. എന്നിട്ട് അവിടെ വെച്ച് തന്നെ നിങ്ങളതെനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക. സമയം തരും, എൻ്റെ സമയത്തുള്ളത് വാട്സപ്പ്. നിങ്ങൾ നിങ്ങളുടെ ആ സമയത്ത് നിങ്ങളുടെ അസൈൻമെൻറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അസൈൻമെൻറ്റിലേക്ക് ചെയ്യാൻ പറ്റും, വാട്സപ്പ് ചെയ്യല്ല, അസൈൻമെൻറ്റിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കത്. അപ്പോൾ അസൈൻമെൻറ്റ് സെൻഡ്. അപ്പോൾ അങ്ങനെ ഒരു അസൈൻമെൻറ്റ് വരുന്നുണ്ട്. അത് മുൻകൂട്ടി സാറ് പറയാണ്. ക്ലാസ് തുടങ്ങുമ്പോൾ ഞാനിപ്പോൾ തലേ ദിവസം ഞാൻ പറയാം, ഒരു മെസ്സേജ് തരാം വാട്സപ്പിൽ, അസൈൻമെൻറ്റ് ക്ലാസ് അസൈൻമെൻറ്റ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും സൈക്കോമെട്രിക് ചാർട്ടും A4 സൈസ് ഷീറ്റ് ആയിട്ട് വരിക. എന്നിട്ട് സൈക്കോമെട്രിയുടെ പ്രോബ്ലംസ് ചെയ്യുക. അപ്പം തന്നെ അതെനിക്ക് അസൈൻമെൻറ്റിലേക്ക് സെൻഡ് ചെയ്യുക. അസൈൻമെൻറ്റ് അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പൺ ആയിരിക്കും ആ നേരത്തെ. പക്ഷേ അസൈൻമെൻറ്റ് അപ്പോഴേ ഞാൻ ഓപ്പൺ ചെയ്ത് ഇടുകയുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ അത് പ്രതീക്ഷിക്കുക. ഇനി അയ്യോ സാർ അറിഞ്ഞില്ല സാർ, അതാണ് സാർ ഒന്നും പറയേണ്ട, അത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ ക്ലാസ്സിലോ ആണെങ്കിൽ അസൈൻമെൻറ്റ് ക്ലാസ് അസൈൻമെൻറ്റ് ഉണ്ടായിരിക്കും. അത് അതിൻ്റെ തലേദിവസം വേണമെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ അതാണ് ഒരു കാര്യം എനിക്ക് പറയുള്ളൂ. കാരണം ഇത്രയും സൈക്കോമെട്രിയിൽ എഴുതി എടുത്താൽ എനിക്ക് അതിൽ നിന്ന് ഒരു അസൈൻമെൻറ്റ് വേണ്ടതുണ്ട്. അപ്പോൾ അത് പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത് ബൈപ്പാസിലേക്ക് പോവാം, ബൈപ്പാസ് ഫാക്ടറിലേക്ക് പോവാം. ബൈപ്പാസ് ഫാക്ടറി വെച്ചാൽ എന്താണെന്നുള്ളത് വളരെ ലളിതമായിട്ട് ഞാനത് പറഞ്ഞു തരാം. ബൈപ്പാസ് ഫാക്ടറി, അതായത് നമ്മളിപ്പോൾ ഇതുവരെ സെൻസിബിൾ ഹീറ്റിങ്ങും സെൻസിബിൾ കൂളിങ്ങും പഠിച്ചു. ഈ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പിൻ്റെ ഉള്ളിലായിരിക്കും ഈ കോയിൽ വെച്ചിട്ടുണ്ടാവുക. ഹീറ്റിംഗ് കോയിലായാലും കൂളിംഗ് കോയിലായാലും എയർ പൈപ്പിനുള്ളിലേക്ക് വരും. ടെമ്പറേച്ചർ T D1 എന്ന് പറഞ്ഞിട്ട്, TD ആണ് ടെമ്പറേച്ചർ, 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് കിടക്കുന്ന കോയിലിൻ്റെ ടെമ്പറേച്ചർ, എയറിൻ്റെ ടെമ്പറേച്ചർ. പിന്നെ അതിനുള്ളിൽ ഈ കോയിലിരിക്കുന്നത്, കോയിലിൻ്റെ ടെമ്പറേച്ചർ ഹീറ്റിംഗ് ആണെങ്കിൽ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും, കൂളിംഗ് ആണെങ്കിൽ താഴെ ടെമ്പറേച്ചർ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന എയർ എന്താ, അതിൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഈ കോയിലിന്മേ കുറേ എയർ ടച്ച് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയിട്ട് പുറത്തേക്ക് വരിക, കൂളിയാണെങ്കിൽ തണുത്തിട്ടായിരിക്കും വരിക.
ഞാൻ പറഞ്ഞു വരുന്നത് ബൈപ്പാസ് ഫ്രാക്ഷൻ ചെയ്യുന്നതിൽ അകത്തേക്ക് 1 കിലോഗ്രാം അയർ കടക്കുന്നുണ്ടെങ്കിൽ 1 കിലോഗ്രാം അയർ മുഴുവനൊന്നും ഈ പൈപ്പുമ്മ ടച്ച് ചെയ്യില്ല, എന്നിട്ട് കൂളിംഗ് കോയിലോ അല്ലെങ്കിൽ ഹീറ്റിംഗ് ടച്ച് ചെയ്യും ടച്ച് ചെയ്യില്ല. കുറച്ച് അയറുമ്പോൾ ടച്ച് ചെയ്യാണ്ട് സൈഡിലൂടെ കടന്നിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വരും. സോ ദാറ്റ് ഈസ് കോൾഡ് ബൈപ്പാസ് ഫ്രാക്ഷൻ. എത്ര ആണ് പോയത്? ഇപ്പോൾ ബൈപ്പാസ് ഫ്രാക്ഷൻ 50.5 എന്ന് പറഞ്ഞു വയ്ക്കുക. 0.5 എന്ന് വെച്ചാൽ 1 കിലോഗ്രാം ആണെങ്കിൽ 1/2 കിലോഗ്രാം എയർ കോയിലുമ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട്. 1 കിലോഗ്രാം ടച്ച് ചെയ്യാതെ കണ്ട് പഴയ ടെമ്പറേച്ചർ അകത്തേക്ക് വന്ന അതേ ടെമ്പറേച്ചറിൽ തന്നെ പുറത്തേക്ക് വരും. ടച്ച് ചെയ്ത് കഴിഞ്ഞാലോ ആ ടച്ച് ചെയ്ത എയറിൻ്റെ ടെമ്പറേച്ചർ മാറും. അത് പുറത്തേക്ക് വരുമ്പോൾ ബൈപ്പാസ് ചെയ്ത് വരുന്ന എയറും ഈ എയറും കൂട്ടി മിക്സ് ചെയ്തിട്ട് TD1 ആണ് അകത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ TD2 ആയിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ. കാരണം കുറച്ച് എയർ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കില്ല കോയിലുമേ. അപ്പോൾ കോയിലിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കില്ലേ പുറത്ത് വരുമ്പോൾ എന്നാണ് പറയുന്നത്. അത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ കുളിക്കാൻ വെള്ളമൊക്കെ ചൂടാക്കുക, വെള്ളം ചൂടാക്കിയിട്ട് കുളിക്കണ വെള്ളത്തിൽ ഒഴിക്കാൻ നിൽക്കുക. ആദ്യം കുറച്ച് വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും, അതിൽ തണുത്തായിരിക്കും, എന്നിട്ട് ചൂടുള്ള വെള്ളം അതിൽ കൊണ്ടൊഴിക്കും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടെമ്പറേച്ചർ വേറെ ആയിരിക്കും. ചൂടുള്ളതിൻ്റെ ടെമ്പറേച്ചറിനൊക്കെ കുറയുമായിരിക്കും, എന്നാൽ അതിൽ ആ വെച്ച് ചെയ്യുന്ന വെള്ളത്തിനേക്കാളും കുറച്ചുകൂടി. ഈ മെക്കാനിസം തന്നെ. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് എങ്കിൽ ചൂടുള്ള ഒഴിച്ചു, അതാണ് ഇതിൻ്റെ ഇതിനൊരു ഡെറിവേഷൻ, ബൈപ്പാസിൻ്റെ ഡെറിവേഷൻ വരുന്നത്. ആ ഡെറിവേഷനിലേക്കുള്ള പോയിന്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാണ്. ഡെറിവേഷൻ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹീറ്റ് ബാലൻസിങ് ആണ്. ഹീറ്റ് ബാലൻസിങ് ഇതന്നെ, വെള്ളം ചൂടാക്കി ചൂടുവെള്ളം നിങ്ങൾ പച്ചവെള്ളത്തിൽ ഒഴിച്ചിട്ട് കുളിക്കുമ്പോൾ ടോട്ടൽ കുളിക്കുന്ന സമയത്ത് ആ ചൂടുവെള്ളത്തിൻ്റെ ഹീറ്റ് എത്രയായിരിക്കും? ഞാൻ പറഞ്ഞാൽ ഒഴിക്കുന്ന ചൂടുവെള്ളത്തിൻ്റെ ചൂടും ചൂടുവെള്ളം ഒഴിക്കുന്നതിനൊക്കെ മുമ്പേ ഒരു വെള്ളം ഇരുന്നാൽ അതിൻ്റെ ചൂട് കൂടി കൂട്ടിയതായിരിക്കും രണ്ടും കൂടുമ്പോൾ ഉണ്ടാകുന്ന ചൂട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ആ ഒരു ഇതാണ് തിങ്കിങ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ, ഇതിൻ്റെ ഡെറിവേഷന്. യെസ്, ഞാൻ പറയാം. ഇൻ ഹീറ്റിംഗ് ഓർ കൂളിംഗ് സിസ്റ്റം എയർ അറ്റ് എ ടെമ്പറേച്ചർ TD1 എൻറ്റേഴ്സ് ദി സിസ്റ്റം ആൻഡ് പാസിംഗ് ഓവർ ദി കോവർ എ കോയിൽ ഓഫ് ടെമ്പറേച്ചർ TD2. അപ്പോൾ വരുന്ന ടെമ്പറേച്ചർ TD1 കോയിലിൻ്റെ ടെമ്പറേച്ചർ TD3 ആണ്. ആൻഡ് ആഫ്റ്റർ ഹീറ്റിംഗ് ഓർ കൂളിംഗ് എയർ അറ്റ് ടെമ്പറേച്ചർ TD2 ഈസ് കമ്മിങ് ഔട്ട് ഫ്രം ദി സിസ്റ്റം. അത് നേരത്തെ പറഞ്ഞ മാതിരി പുറത്തേക്ക് വരുന്നതിന് ടെമ്പറേച്ചർ എന്തായിരിക്കും? ഈ അകത്തേക്ക് വരുന്ന ടെമ്പറേച്ചർ ആയിരിക്കില്ല, കോയിലിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കില്ല. ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പുതിയ ടെമ്പറേച്ചർ ഉണ്ട്, അതായത് പുറത്തേക്ക് വരുന്നത് TD2. ഇതാണ് 3 ടെമ്പറേച്ചർ. ഇനി ഇൻ ഐഡിയൽ കണ്ടീഷൻ TD2 എന്ന് പറഞ്ഞാൽ TD3, അതായത് എല്ലാ എയറും കോയിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ TD3 തന്നെയായിരിക്കും പുറത്തേക്ക് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് ഈ പറയുന്നത്. അതാണ് ഈ ബൈപാസ് ഫാക്ടർ വരാനും കാരണം. അതിൻ്റെ അടുത്ത സെൻസ്, ഇൻ ആക്ച്വൽ കേസ് ഡ്യൂ ടു ഇനഫിഷ്യൻസി ഓഫ് കോയിൽ, അത് കോയിലിൻ്റെ ഇനഫിഷ്യൻസി എഫിഷ്യൻസി 100% ഉണ്ടാവില്ല എന്ന്, അത് സംഭവിക്കില്ല. അപ്പോൾ എന്താണ്, ഫോർ ഹീറ്റിംഗ് TD3 കോയിലെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും പുറത്തേക്ക് വരുന്ന നേരെ TD2നേക്കാളും. ഫോർ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും പുറമേക്ക് വരുന്ന നേരെ ടെമ്പറേച്ചറുകളും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഹീറ്റിംഗ് ആണെങ്കിൽ പുറത്തേക്ക് വരുന്ന എയറിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും TD3. കൂളിംഗ് ആണെങ്കിലോ പുറത്തേക്ക് വരുന്ന എയറിനേക്കാളും ടെമ്പറേച്ചർ കുറവായിരിക്കും TD3. അതന്നെ പറഞ്ഞ മാത്രം മീൻസ് എന്താണ്, ദിസ് ഈസ് ബിക്കോസ് ഓഫ് എ പാർട്ട് ഓഫ് എയർ ഈസ് ബൈപാസ്, അതന്നെ ത്രൂ ദി സിസ്റ്റം വിത്തൗട്ട് കോണ്ടാക്ട് വിത്ത് കോയിൽ. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? കോയിൽ ടച്ച് കുറച്ച് എയർ കോയിൽമ ടച്ച് ചെയ്യാണ്ട് പുറത്തേക്ക് വരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം. ഓക്കെ, യെസ്. അടുത്ത് വരുന്നത് ബൈപാസ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. ഈ ബൈപാസ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന എഴുതി BPF എന്ന് പറയും. ഈസ് എ മെഷർ ഓഫ് എമൗണ്ട് ഓഫ് എയർ ബൈപാസ് ഓവർ ദി ഹീറ്റിംഗ് ഓർ കൂളിംഗ് കോയിൽ. മനസ്സിലായില്ലേ? അതുകൂടെ ബൈപാസ് ചെയ്യുന്നതിൻ്റെ മെഷറാണെന്ന്. ദറ്റ് മീൻസ് കുറച്ച് 1 കിലോഗ്രാം എയർ ഉള്ളിൽ കിടക്കണമെങ്കിൽ കുറച്ച് എയർ ബൈപാസ് ചെയ്ത് പോകും, തൊടാണ്ട് കോയിൽമെ തൊടാണ്ട് പോകും. ദി വാല്യൂ ഓഫ് ബൈപാസ് ഫാക്ടർ ഇൻ ബിറ്റ്വീൻ 0 and 1, ഒന്നിനും 0 to 1 ഇടയ്ക്കായിരിക്കും. എങ്ങനെയായിരിക്കും? ഇതായി പറഞ്ഞ പോലെ 0.4, 0.5, 0.6, 0.7, 0.8, 0.9, 1 വരെ ആവാം. 1 വരെ ആകുമ്പോൾ എല്ലാ എയറും കോയിൽമ ടച്ച് ചെയ്യുന്നത്, അത്ര ഉണ്ടാവില്ല കേട്ടോ. ബൈപാസ് ഫാക്ടർ 0.5 ആണെങ്കിൽ മീൻസ് 50% ഓഫ് എയർ ഈസ് ബൈപാസ്. അതാണ് പറഞ്ഞത്. പകുതി ബൈപാസ് ഫാക്ടർ 0.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി എയർ കോയിൽമ തൊടാണ്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ലെസ് ദി ബൈപാസ് ഫാക്ടർ മോർ ദി എഫിഷ്യൻസി ഓഫ് കോയിൽ, അതായത് ബൈപാസ് ഫാക്ടർ കുറഞ്ഞാൽ നല്ലതാണെന്ന്, എഫിഷ്യൻസി കൂടിയെന്ന്.
ബൈപ്പാസ് ഫാക്ടറി കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൽ തൊടാതെ കൊണ്ട് വരുന്ന എയർ കുറവാണ്, അതായത് തൊടുന്ന എയർ കൂടുതലാണ്, അതല്ലേ വേണ്ടത്. അപ്പോൾ ബൈപ്പാസ് ഫാക്ടറി കുറഞ്ഞാൽ എഫിഷ്യൻസി കൂടി. ഇനി ബൈപ്പാസ് ഫാക്ടറി എന്തിനൊക്കെ അടിസ്ഥാനപ്പെടുത്തായിരിക്കും? മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ബൈപ്പാസ് ഫാക്ടറി മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നമ്പർ ഓഫ് ഫിൻസ് പ്രൊവൈഡ് ഓൺ ദി കോയിൽ. ഈ കൂളിംഗ് കോയിൽ നമ്മൾ ഹീറ്റിംഗ് കോയിൽ അത് ബലമായിട്ട് നിൽക്കാൻ വേണ്ടി കുറേ ഇരുമ്പിൻ്റെ കമ്പി നമ്മൾ വെച്ച് പിടിച്ചിട്ടുണ്ടാവും. അത് കൂടുതലാണെങ്കിൽ എന്താണ്, കൂടുതൽ അയർ ചൂടാവുകയാണെങ്കിൽ ചൂടാവും, കൂളിയാണെങ്കിൽ കൂളി ചെയ്യുന്നു പൈപ്പിനുള്ളിൽ വരുമ്പോൾ. അതന്നെ രണ്ടാമത്, വെലോസിറ്റി ഓഫ് ഫ്ലോ. ഈ എയർ വേഗത്തിൽ പോവുകയാണെങ്കിൽ കുറേ എയർ നമ്മൾ തൊടാണ്ട് പോകും. പതുക്കെ പോയാലോ, കുറേ എയർ ആ കൂളിങ്ങോ അല്ലെങ്കിൽ വെയിറ്റിംഗ് കോയിലുമ്പോൾ ടച്ച് ചെയ്യും. അപ്പോൾ പതുക്കെ പോകുന്നതായിരിക്കും നല്ലതെന്ന്. വെലോസിറ്റി കുറവാണ്, എഫിഷ്യൻസി കൂടുക. പിന്നെ എന്താണ്, നമ്പർ ഓഫ് കോയിൽ പ്രൊവൈഡ്. കൂടുതൽ കോയിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ എയർ നമ്മൾ കോണ്ടാക്ട് ചെയ്യും, അതായിരിക്കും എഫിഷ്യൻസി കൂടുക. അതന്നെ, അതാണ് ഇതിൽ മൂന്നെണ്ണത്തിലും പറഞ്ഞു വെച്ചിട്ടുള്ളത്. വായിച്ചു നോക്കിയാൽ അറിയാം. ഓക്കെ, വേണമെങ്കിൽ അവസാനത്തെ ഒന്ന് വായിക്കാൻ ഞാൻ പറയാം. നമ്പർ ഓഫ് കോയിൽ പ്രൊവൈഡ്, മോർ ദി നമ്പർ ഓഫ് കോയിൽ ബെറ്റർ ദി ഹീറ്റ് ട്രാൻസ്ഫർ, മോർ ദി എഫിഷ്യൻസി ഓഫ് ദി കോയിൽ ലെസ് ദി ബൈപാസ് ഫാക്ടർ. മനസ്സിലായില്ലേ? എഫിഷ്യൻസി കൂടുമ്പോൾ ബൈപ്പാസ് ഫാക്ടറി കുറയും. അത് തന്നെ മുകളിലത്തെയൊക്കെ പറയുന്നതൊക്കെ മനസ്സിലായില്ലേ? ഇനി ബൈപ്പാസ് ഫാക്ടറിൻ്റെ കാൽക്കുലേഷനാണ്. ബൈപ്പാസ് ഫാക്ടറിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ് അതാണ് വരുന്നത്. ബൈപ്പാസിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് അതിൻ്റെ കൊടുത്തിരിക്കുന്നത് ഇവിടെ. TD1, TD2, TD3, and TD2 അവസാനം. ഇതാണ് സംഭവം. ഇതിൽ TD3 എന്ന് വെച്ചാൽ കോയിലിൻ്റെ ടെമ്പറേച്ചർ, അത് ഹീറ്റിംഗ് അതാണ് ഹീറ്റിംഗ് ഓർ കൂളിംഗ് കോയിൽ. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ അതനുസരിച്ച് കൂടുക കുറയും. ഇനി ഇതിൽ ഒന്നുമില്ല, പ്രത്യേക എയറിൻ്റെ ടെമ്പറേച്ചർ TD1 ആണെന്നും കോയിലിൻ്റെ ടെമ്പറേച്ചർ TD3 ആണെന്നും പുറത്തേക്ക് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ TD2 ആണെന്നും പറയുന്നു. എയർ 1 kg ആണെന്നും പറയുന്നു. അത് കഴിഞ്ഞു ഇനി ബൈപ്പാസ് ഫാക്ടറിനെ പറയുന്നത് നമ്മൾ ബി എന്നാണ് പറയുന്നത്. ബൈപ്പാസ് ഫാക്ടറി ബി എന്നാണ് പറയുന്നത്. കോൾ ബി എന്നും പറയും ചിലപ്പോൾ ബൈപ്പാസ് ഫാക്ടറിനെ, അല്ലെങ്കിൽ ബൈപ്പാസ് എയർ 2 kg. അതാണ് യെസ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെയുള്ള എയർ വരുന്ന 1 kg. അതിൽ തന്നെ 2 kg വെച്ചാൽ ഒന്നിൽ, അതിൽ നിന്ന് കൊടുക്കുന്ന BP എന്ന് വെച്ചാൽ ഒന്നിൽ കുറവായിരിക്കും. കുറച്ച് ഭാഗം 2 kg കോൾഡ് ബൈപ്പാസ് ഫാക്ടർ. കുറച്ച് ഭാഗം അമ്മ തൊടാണ്ട് പോകും. അതിന് അപ്പോൾ കോയമ ടച്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ എത്രയായിരിക്കും? 2 kg ടച്ച് ചെയ്യാണ്ട് പോയി. അപ്പോൾ ബാക്കി ടച്ച് ചെയ്യുന്നത്രയ്ക്കും എയർ കോൺടാക്ട് വിത്ത് കോയിൽ ഇസിക്കൽ 1 - B. 2 kg ആണ് കോൺടാക്ട് ചെയ്യാണ്ട് പോകുന്നത്. ആകെയുള്ള 1 kg ഉള്ളൂ. അപ്പോൾ കോൺടാക്ട് ചെയ്യുന്നത്രയ്ക്കും 1 - B. അതാണ് ഹീറ്റ് കോയിലുമ്പോൾ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കോയിൽ ടെമ്പറേച്ചർ ആയിരിക്കും. എത്ര? 1 - B kg ടെമ്പറേച്ചർ കോയിലുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ കോയിൽ ടെമ്പറേച്ചർ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി അടുത്ത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് എയർ. ഇവിടെ C PM എന്നെഴുതി. നിങ്ങൾ അതിപ്പോൾ ആ ബുക്കിൽ അങ്ങനെ എഴുതുന്നുണ്ട്. നിങ്ങൾ വെറും സി എന്ന് എഴുതിയാലും കുഴപ്പമില്ല, CP എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി CPM എന്ന് എഴുതിയാലും അതൊന്നൊരു പ്രശ്നമല്ല. അത് എന്തെങ്കിലും ആവട്ടെ, അത് സി എന്ന് എഴുതിയാലും കുഴപ്പം. പക്ഷേ അതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾസ് പെർ കിലോഗ്രാം ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇനി ഹീറ്റ് ബാലൻസിങ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബൈപ്പാസ് ചെയ്ത് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചറും കോയിലുമ്പോൾ ടച്ച് ചെയ്ത് വരുന്ന ടെമ്പറേച്ചറും കൂടി മിക്സ് ചെയ്താണ് പുറത്തേക്ക് വരുന്ന ടെമ്പറേച്ചർ. അതന്നെ ഇതിൻ്റെ ഹീറ്റ് ബാലൻസിൻ്റെ തത്വം. അതാണ് ഇതെവിടെ കാണാൻ. ഇനി ഹീറ്റ് ഓഫ് ബൈപ്പാസ് എയർ, ആ ഫോർമുല വെച്ച് കാണാം. എന്താണ് ബൈപ്പാസ് ചെയ്യുന്ന എയറിൻ്റെ എയർ 2 kg ആണ്, ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് സി അല്ലെങ്കിൽ CPM എന്നതിൽ ഔട്ട്. അത് സ്പെസിഫിക് ഹീറ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇൻറ്റു എത്ര എണ്ണ ടെമ്പറേച്ചർ, അതാണ് ആ അതിലുള്ള ഹീറ്റ്, അത്ര കിലോ ജ്യൂസ്. ഇനി ഈ സ്പെസിഫിക്കേറ്റ് CPM എന്നുള്ള രീതിയിൽ ഇതിൻ്റെ യൂണിറ്റ് അറിയാത്തവരുണ്ട്. ഈ ഫോർമുല മറന്നുപോയാലൊക്കെ പരീക്ഷ ഹോളിൽ ഓർക്കാനുള്ള മെത്തേഡ് എന്താണെന്നറിയൂ. ഇതിൻ്റെ ഫോർമുല യൂണിറ്റ് ഓർത്താൽ മതി. ഇതേ കിടക്കുന്നു കിലോ ജൂൾസ് പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇതിൻ്റെ ആൻസർ കിലോ ജൂൾസ് വരണമെങ്കിൽ മുകളിൽ എന്തൊക്കെ വരണം? ഈ കിലോഗ്രാമും മുകളിൽ വെട്ടിപ്പോകണം, ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെട്ടിപ്പോകണം. അതിനെന്ത് വേണം? മുകളിലൊരു മാസം വരണം, മുകളിലൊരു ടെമ്പറേച്ചറും വരണം. അതല്ലേ മാസ് ബി ടെമ്പറേച്ചർ ഡി, ഇത് രണ്ടും മുകളിൽ വരണം എന്ന്. ഈ പരിശോളജിൽ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ താഴോട്ട് പോയാൽ, ബി താഴോട്ട് പോയാൽ പക്ഷേ, കാരണം അത് തെറ്റാതിരിക്കാനുള്ള ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മുകളിൽ വരണമെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, കിലോ ജൂൾസ് ഡിവൈഡ് ബൈ കിലോഗ്രാം ഇൻറ്റു ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന്. അപ്പോൾ ഈ ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെട്ടിപ്പോവും, കിലോഗ്രാം വെട്ടി, അപ്പോൾ കിലോ ജൂൾസ് ബാക്കി വരും. അപ്പോൾ ഫോർമുല മറക്കില്ല എന്നർത്ഥം. ഓക്കെ, അടുത്ത് ഹീറ്റ് ഓഫ് എയർ മെയ്ഡ് കോൺടാക്ട് വിത്ത് ഓയിൽ. അതെ, കോയിലുമ്പോൾ കോൺടാക്ട് ചെയ്യുന്ന എത്രയാണ്? 1 - B kg ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ്. കോയിലിൻ്റെ ടെമ്പറേച്ചർ TD3, ഇതാണ് അതിന് അത്ര കിലോ ജൂൾസ് ആണ് ആ ഇതിൻ്റെ ടെമ്പറേച്ചർ. ഇനി അടുത്ത് വരുന്നത് പുറത്തേക്ക് വരുന്ന ഹീറ്റ് ഓഫ് എയർ കമ്മിങ് ഔട്ട് വിത്ത് ടെമ്പറേച്ചർ TD2, അതിലും ഇതേ ഫോർമുല തന്നെ. പക്ഷേ പുറത്തേക്ക് വരുന്ന എയറിൻ്റെ മാസത്തിലായിരിക്കും
ഒരു കിലോഗ്രാം അകത്തേക്ക് വരുന്ന അത് തന്നെ പുറത്തേക്ക് വരുന്നത് ഇൻറ്റു അതിൻ്റെ സ്പെസിഫിക്കേറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ് ടി ഡി ടു. യെസ്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്നത് ഈക്വൽസ് ഈ മുകളിലത്തെ രണ്ടും പ്ലസ് ചെയ്തത് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് അത് എന്നിട്ടാണ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ സ്റ്റെപ്പ് നിങ്ങൾ നോക്കിയാൽ മതി. അത് കാണുന്നു കണ്ടില്ലേ, ഇതന്നെ ഞാൻ വൺ ഇൻറ്റു സി പി എം സ്പെസിഫിക്കേറ്റ് ഇൻറ്റു ടി ഡി ടു താഴത്തെ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ രണ്ടെണ്ണം കൂട്ടി തന്നെ ബി ഇൻറ്റു സി പി എം ടി ഡി വൺ. ഇവിടെ ഇതിൻ്റെ പ്ലസ് വൺ മൈനസ് ബി ഇൻറ്റു സി പി എം ടി ഡി ത്രീ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതങ്ങോട്ട് വെട്ടി ഇത് കളയുന്ന ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അത് വെട്ടി ഇത് കളയുമ്പോൾ ഇങ്ങനെ പോയി 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 അവസാനം ദേ ഇങ്ങനെ വരും ബൈപ്പാസ് ഫാക്ടർ സീക്വൽ ടു. അപ്പോൾ അതിൽ ബി ആണ് കണ്ടത് ബി. ഇനി ബി ഇവിടെ വരെത്തി. ഇനി ബി എന്ന് വെച്ചാൽ എന്തായിരിക്കും ബൈപ്പാസ് ഫാക്ടർ എന്നും പറയാം ബി എന്നും പറയും. ബി സീക്വൽ ടു ഇത് താഴോട്ട് വന്നാൽ ഇവിടെ അതേപോലെ വന്നിരിക്കും. ഇതാണ് ഫോർമുല. ഇനി ചില കാര്യങ്ങൾ പഠിക്കേണ്ടത് ഇതിൽ ടി ഡി ടു മൈനസ് കോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇത് ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ബുദ്ധി വെച്ച് പറഞ്ഞാൽ മതി. പുറത്തേക്ക് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും മൈനസ് ആ പറയുക അപ്പോൾ കുറവായിരിക്കും കോയിൽ ടെമ്പറേച്ചർ. അത് ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ. സോ ദറ്റ് മീൻസ് ദിസ് ഫോർമുല ഫോർ കൂളിംഗ് അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ബി ഫോർ കൂളിംഗ് നമ്മൾ കണ്ടുപിടിച്ച അതേ ഫോർമുല ടി ഡി ടു മൈനസ് കോയിൽ ടെമ്പറേച്ചർ ടി ഡി വൺ മൈനസ് ടി ഡി ത്രീ. അപ്പോൾ അങ്ങനെ ഹീറ്റിംഗ് ആണെങ്കിലോ എങ്ങനെയായിരിക്കും ഇത് തിരിച്ചിട്ടാൽ മതി. ടി ഡി ത്രീ മുമ്പിലേക്ക് ഇട്ടാൽ മതി ഫോർ ഹീറ്റിംഗ് ടി ഡി ത്രീ മൈനസ് ടി ഡി ടു ശരിയല്ലേ. കാരണം പുറത്തേക്ക് വരുന്ന അയർ കുറവ് ടെമ്പറേച്ചർ കുറവും കോയിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കില്ലേ ഹീറ്റ് ചെയ്യുമ്പോൾ. ഹീറ്റും കോയിലും നല്ല ചുട്ടുപഴുതിരിക്കുകയായിരിക്കും. അപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല അയർ പുറത്തേക്ക് അകത്തേക്ക് നിന്ന് പുറത്തേക്ക് വരുന്ന ടെമ്പറേച്ചറും പുറത്തേക്ക് പോകുന്ന ടെമ്പറേച്ചറും ടി ഡി വണ്ണും ടി ഡി ടു അതിനൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഫോർമുല എന്ത് വേണം ആദ്യത്തെ ഫോർമുല ടി ഡി ത്രീ പിന്നിലിട്ടിരുന്നത് മനസ്സിലായില്ലേ. ഇവിടെ ആയത്തിൽ ഫോർ കൂളിംഗ് ടി ഡി ത്രീ അവസാനം പക്ഷേ ഹീറ്റിങ്ങിന് ഈ ടി ഡി ത്രീ ഇത് മുമ്പിലിട്ടാൽ മതി. ഇതെവിടെ കാണിച്ചിരിക്കുന്നത് സോ യു റിമെമ്പർ ദിസ് വൺ ഫോർമുല ഡെറൈവ് ചെയ്ത് കഴിഞ്ഞു. ദ സെൻസിബിൾ ഹീറ്റിംഗ് ബൈപ്പാസ് ഫാക്ടർ ഫോർ സെൻസിബിൾ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസിലൊക്കെ എല്ലാം തന്നിട്ടുണ്ട് ഞാൻ മനസ്സിലായിട്ടുണ്ട്. അതിലൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടുപിടിക്കുക. ഇതാണ് പ്രോബ്ലം. ഒരു ഹീറ്റിംഗ് ഉണ്ട് ഒരു കൂളിംഗ് ഉണ്ട് വേണമെങ്കിൽ വായിക്കാൻ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ. യെസ് എന്താണ് ഹീറ്റിങ്ങും കൂളിങ്ങിലും ഒരു നമുക്ക് വായിക്കുകയാണെങ്കിൽ എന്താണ് എയർ അറ്റ് 760 മില്ലിമോൾ മർക്ക് അത് നല്ല സൈക്കോമെട്രിക് ചാർട്ടാണ് പറയുന്നത്. 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടേബിൾ ടെമ്പറേച്ചർ എൻഡേഴ്സ് ടു ഹീറ്റിംഗ് കോയിൽ ഇത് ടെമ്പറേച്ചർ എന്താ പോട്ട് വേണ്ടി ഈ ടെമ്പറേച്ചർ മാത്രം നോക്കിയാൽ മതി. ആൻഡ് എയർ ലീവിങ് ദി സിസ്റ്റം ഈസ് 28 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ. അപ്പോൾ അത് ഹീറ്റിംഗ് ആണ് കേട്ടോ ഇവിടെ വരെ. ദെൻ ദിസ് ഈസ് പാസ്ഡ് ത്രൂ എ സെൻസിബിൾ കൂളിംഗ് വരെ. അപ്പോൾ എന്താ സംഭവം ആദ്യം എയർ ഉള്ളിലേക്ക് വരുമ്പോൾ ഹീറ്റിംഗ് വരുമ്പോൾ ടച്ച് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൂളിംഗ് വരുമ്പോൾ ടച്ച് ചെയ്യും എന്നിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ രണ്ട് പാർട്ടായിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ Then this air is passed over a sensible cooling coil whose temperature is 18 degree centigrade. Cooling coil in temperature TD3 ivide randamathe ile TD3 18 aanu. At the end of the process the temperature of air porathike varumbo 25 degree centigrade. Appo idu rendu part aayirikkanam. Calculate bypass factor for both heating and cooling. Adine padam varichana. Yes. Njan padakku vrutheyittu varichittundu. Appo ningalku manasilakkam. Ah agathike varuna temperature 15 aanu. TD3 ഇവിടെ 41 ആണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് 28 ആണ്. ബൈപ്പാസ് ഫാക്ടർ എത്രയാണ് ആ ഫോർമുലയാണ്. ഇത് ഹീറ്റിംഗ് ആണ്. അപ്പോൾ TD3 മുമ്പിൽ വരണം. ഇത് എഴുതി കിട്ടി 0.5 കിട്ടി. ഇനി ഈ 28 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ളതാണ് ഇനി അടുത്ത കോയിലേക്ക് പോകുന്നത്. ഈ കോയിലല്ല അത്, ഈ കോയിൽ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്തിനൊരു കോയിൽ വരുന്നുണ്ടെന്ന്. ആ കോയിലേക്ക് 28 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇവിടെ അല്ലേ ആദ്യത്തെ ഹീറ്റിംഗ് കോയിൽ നിന്ന് പുറത്ത് വരുന്ന TD2 അതാണ് രണ്ടാമത്തേൽ TD1 അകത്തേക്ക് കടക്കുന്നത് TD 28 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. എന്നിട്ട് 18 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള കോയിൽ ഇവിടെ ഞാൻ എഴുതിയിട്ടാക്കി നിങ്ങൾ എഴുതിട്ടോ. ഇവിടെ 18 എന്ന് എഴുതണം. TD3 എത്ര 18 അല്ലേ. നോക്കട്ടെ ഇവിടെ കാണാം. അതെ അതെ 18 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഞാൻ നിങ്ങളെ കൊണ്ട് എഴുതിക്കാൻ വേണ്ടി അവിടെ വിട്ടതാണ്. അപ്പോൾ ഈ 18 ഇവിടെ എഴുതുക TD3 എഴുതുക. ഇനി പുറത്തേക്ക് വരുന്ന എത്രയാണ് അവിടെ എഴുതിയിട്ടുണ്ട് പ്രോബ്ലത്തിൽ അവസാനം ഉണ്ട് 25. ആ 25 ആണ് ഇവിടെ പുറത്തേക്ക് വേഗം എഴുതി നിങ്ങൾ എല്ലാവരും എഴുതി. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതിൽ എഴുതണം ഈ പ്രോബ്ലത്തിൽ എഴുതണം. അപ്പോൾ 28 18 ഇവിടെ TD2 25. അപ്പോൾ ഇത് കൂളിംഗ് ആണ്. എന്നിട്ട് ആ ഫോർമുല ഫോർമുല എന്തായിരിക്കും TD2 മൈനസ് TD3 ആയിരിക്കും ഡിവൈഡ് ബൈ TD1 മൈനസ് TD3 ആയിരിക്കും. കാരണം ഇത് കൂളിംഗ് ആണ്. എന്നിട്ട് ആ വാല്യൂ എഴുതാം 28 മൈനസ്
പതിനെട്ട് ഡിവൈഡ് ബൈ ഇരുപത്തഞ്ച് മൈനസ് പതിനെട്ട് എത്രയാണെന്ന് നോക്കുക. കഴിഞ്ഞു. സോ അതിൻ്റെ ഫോർമുലയും കഴിഞ്ഞു. ഇനി അടുത്തത് ഹ്യൂമിഡിഫിക്കേഷൻ്റെ ആണ് വരുന്നത്, മനസ്സിലായില്ലേ? ഹ്യൂമിഡിഫിക്കേഷൻ അടുത്ത ഇതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം നിൽക്കുമെന്ന് തോന്നില്ല, ഞാൻ നോക്കട്ടെ, തൽക്കാലം നോക്കട്ടെ. അപ്പം ഇവിടെ വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ് തൽക്കാലം. ഇനി പറ്റുമെങ്കിൽ നമുക്ക് വേറെ നമുക്ക് നോക്കാം. യെസ്, അങ്ങനെ ഓട്ടെ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ പറ്റുമോ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ.